നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ രക്ഷാപ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് കണക്കുകൾ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു പുറത്തു വന്നത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മാനദണ്ഡ പ്രകാരം തയ്യാറാക്കിയിരിക്കുന്ന കണക്കുകളിൽ തുക പെരുപ്പിച്ചു കാണിച്ചിരിക്കുകയാണെന്ന് ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ദുരന്തത്തിൽ മരിച്ചവരിൽ ഒരാളുടെ മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ, ദുരന്ത ബാധിത പ്രദേശത്തേക്ക് വോളണ്ടിയർമാരെയും മറ്റും എത്തിക്കാൻ 4 കോടി രൂപ എന്നിങ്ങനെയാണ് രേഖയിൽ കാണിച്ചിട്ടുള്ളത്. വയനാട് ദുരന്ത നിവാരണത്തിലും CPM സർക്കാർ തട്ടിപ്പ് കാണിച്ചുവെന്നായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഈ ഒരു എസ്റ്റിമേറ്റ് കണക്കുകൾ പുറത്തു വന്നതിന് ശേഷം ഉയർന്നു വന്ന വിമർശനം. അതേസമയം 90 ദിവസത്തേക്ക് തിരച്ചിൽ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, ക്യാമ്പുകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ തുടരാൻ സാധ്യതയുണ്ടെങ്കിൽ എത്ര ചിലവ് വരുമെന്ന എസ്റ്റിമേറ്റ് അടങ്ങിയ മെമ്മോറാണ്ടം ആണിതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. വയനാട് ദുരന്തത്തിൽ ഏതായാലും കേരള സർക്കാർ സ്വീകരിച്ച നടപടികൾ, ഉണ്ടായ നഷ്ടങ്ങൾ, ചിലവാകുമെന്ന് കരുതുന്ന തുക ഉൾപ്പെടെ വിശദ വിവരങ്ങൾ അടങ്ങിയതാണ് മെമ്മോറാണ്ടം. എന്നാൽ ഇത് വിവാദമായതിന് പിന്നാലെ ഇപ്പോൾ കോടതിയും വടിയെടുത്ത് രംഗത്തെത്തി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ചിലവഴിച്ച തുകയുടെ എസ്റ്റിമേറ്റ് കണക്കിന്റെ മാനദണ്ഡം സർക്കാർ അറിയിക്കണമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം സംബന്ധിച്ച കേസ് ഹൈക്കോടതി പരിഗണനയിലിരിക്കുന്നതിനിടെയാണ് സർക്കാരിന് നൽകിയത്. ചെലവഴിച്ച തുകയെന്ന പേരിൽ വ്യാപക പ്രചാരണമുണ്ടായെന്ന് സർക്കാർ കോടതിയിൽ പറഞ്ഞു. എസ്റ്റിമേറ്റ് തുക കണക്കാക്കുമ്പോൾ എങ്ങനെ തുക വകയിരുത്തുമെന്നത് കൃത്യമായി വേണ്ടതാണെന്നും കോടതി പറഞ്ഞു. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നും പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും സഹായം ലഭ്യമാക്കാൻ നിർദ്ദേശിക്കണമെന്നും അമിക്കസ് ക്യൂറി കോടതിയോട് അഭ്യർത്ഥിച്ചു. മുണ്ടക്കൈ ദുരന്തത്തിലെ 359 മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ 2,76,00,000 രൂപ ചെലവ് കണക്കാക്കി സർക്കാർ ഉത്തരവിറക്കിയത്. ഒരു മൃതദേഹം സംസ്കരിക്കാനായിട്ട് 75,000 രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നതായിട്ടായിരുന്നു സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. ഹൈക്കോടതി സ്വമേധയെ എടുത്ത കേസിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. SDRF മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് ചെലവുകൾ കണക്കാക്കിയതെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വിശദീകരണം. വോളണ്ടിയർമാരുടെയും ട്രൂപ്പുകളുടെയും ചെലവ് കണക്കാക്കിയിരിക്കുന്നതും കോടികളാണ്. ഗതാഗതത്തിന് 4 കോടിയും, ഭക്ഷണ വെള്ള വിതരണത്തിന് 10 കോടിയും, താമസത്തിന് 15 കോടിയും, രക്ഷാപ്രവർത്തനത്തിലുള്ള ടോർച്ച്, റെയിൻകോട്ട്, കുട, ബൂട്ട്സ് എന്നിവയ്ക്ക് 2,98,00,000. വോളണ്ടിയർമാരുടെ ട്രൂപ്പുകളുടെയും മെഡിക്കൽ സഹായത്തിന് 2 കോടിയിലധികം. 17 ദുരിതാശ്വാസ ക്യാമ്പുകളിലെ 4,000-ൽ പരം ആളുകൾക്ക് ഭക്ഷണ ഇനത്തിൽ 8 കോടിയും, വസ്ത്രത്തിന് 11 കോടിയും, ജനറേറ്ററിന് 7 കോടിയും, വൈദ്യസഹായത്തിന് 8 കോടിയുമാണ് ചെലവ് കണക്കാക്കിയിരിക്കുന്നത്. ഡ്രോൺ റഡാർ തുടങ്ങിയത് 3 കോടിയും, മൃതദേഹങ്ങളുടെ DNA സാമ്പിളിങ്ങിന് 3 കോടിയും കണക്കാക്കിയിട്ടുണ്ട്. ദുരിതബാധിത പ്രദേശങ്ങളിലെ കുടിവെള്ള വിതരണത്തിന് 3 കോടിയുമാണ് എസ്റ്റിമേറ്റ് തുക. NDRF മാനദണ്ഡങ്ങൾ അനുസരിച്ച് ചട്ടപ്രകാരമാണ് കണക്കുകൾ തയ്യാറാക്കിയതെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വിശദീകരണം. യഥാർത്ഥ കണക്ക് 1,600 കോടി രൂപയോളം വരുമെന്നും അധികൃതർ വിശദീകരിക്കുന്നുണ്ട്.